കുട്ടികളെ, ഇന്ന് നമുക്ക് ത്രികോണമിതിയിലെ രണ്ടാമത്തെ ഭാഗം നോക്കാം. ഇന്ന് നമുക്ക് 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന ഏതൊരു ത്രികോണത്തിൻ്റെയും വശങ്ങളുടെ റേഷ്യോ അല്ലെങ്കിൽ അനുപാതം 1:1:√2 ആണ് എന്നാണ് പറയണത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് ചിത്രത്തിൻ്റെ വശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ABC എന്ന് പറയുന്ന ഒരു മട്ടത്രികോണമാണ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിളാണ്. അതിൻ്റെ രണ്ട് വശങ്ങൾ 45 ഡിഗ്രി വീതം വരുന്ന രണ്ട് വശങ്ങൾ 2 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് AC കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനിയോസ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ AC സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അതായത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് √4 + 4 വരും, √8. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, √2 × 4. അപ്പോൾ നമുക്കതിലെ 4 വർഗ്ഗമൂലം കാണാം, സ്ക്വയർ റൂട്ട് കാണാൻ പറ്റും. അങ്ങനെ 2 പുറത്തേക്ക് എടുത്തേണ്ടത്, ബാക്കി 2 സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലിട്ടിട്ടുള്ളത്. നമുക്ക് ഈ സൈഡ് കിട്ടുന്നത് 2√2. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പോർഷൻ എഴുതി എഴുതി നോക്കാം. AB = BC = AC. മൂന്ന് വശങ്ങളുടെ അനുപാതം എഴുതുമ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന വശങ്ങൾ 2:2:2√2. ഇത് നമുക്കൊന്ന് ചെറുതാക്കുകയാണെങ്കിൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ല, സൈഡുകളിൽ 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇതൊക്കെ ഓരോ പ്രാവശ്യമല്ലേ ഇതിൽ പോവുക. ഒരു പ്രാവശ്യം ഈ 2 കട്ട് ചെയ്ത് പോയാൽ ഒരു പ്രാവശ്യം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1:1:√2. അപ്പോൾ 45 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന ഏതൊരു മട്ടത്രികോണത്തിൻ്റെയും വശങ്ങളുടെ റേഷ്യോ അല്ലെങ്കിൽ റേഷ്യോ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ 1:1:√2 ആണ് എന്ന് നമ്മൾക്ക് ഇതിലൂടെ ചിത്രത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഈ പ്രൊപ്പോർഷൻ വെച്ചുകൊണ്ട് നമുക്ക് മറ്റ് ത്രികോണങ്ങളൊക്കെ ഇതിൻ്റെ വശങ്ങൾ വേറെയാണ് തരുന്നതെങ്കിൽ അത് വെച്ച് ഈ പ്രൊപ്പോർഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. കഴിഞ്ഞ ക്ലാസ്സിൽ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ 45 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അനുപാതം നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്കിങ്ങനെ ഒരു ചിത്രമൊക്കെ വരച്ച് നോക്കിയിട്ട് ആ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാം. പ്രൂവ് ചെയ്യാനൊക്കെ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് പേജ് നമ്പർ 104 ഒരു കണക്ക് നോക്കാം. അതായത് അതിലൊരു സാമാന്തരികം തന്നിട്ടുണ്ട് നമുക്ക്. സാമാന്തരികത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പാരലോഗ്രാം നമുക്കറിയാം, അതിൻ്റെ ഏരിയ കാണാനുള്ള വാക്യം BH ആണ്. BH ബി എന്ന് പറഞ്ഞാൽ ബേസ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ AB ആണ് നമ്മുടെ ബേസ് വരിക. ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ED. ഇനി ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ടായിരുന്നു 45 ഡിഗ്രി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് 90 ആണെങ്കിൽ ഇവിടെ 45 ഡിഗ്രി തന്നെ വരിക. ഇപ്പോൾ 2 45 ഡിഗ്രി. പിന്നെ ഒരു വശം തന്നിട്ടുണ്ട് നമുക്ക്, 4 സെൻറ്റിമീറ്റർ ബേസും തന്നിട്ടുണ്ട്, ഈ സൈഡ് 2 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യാനാണ് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെ ഹൈറ്റ് കണ്ടുപിടിക്കാം? ഹൈറ്റ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ED ആണ്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ബേസ് നമുക്ക് തന്നിട്ട് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നമ്മൾ ഈ മട്ടത്രികോണം മാത്രം പരിഗണിക്കുക. 45:45:90 ഡിഗ്രി എന്ന് പറയുന്ന മട്ടത്രികോണം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ വശത്തിൻ്റെ റേഷ്യോ 1:1:√2 ആണ്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു വശം തന്നാൽ മറ്റു വശം കണ്ടുപിടിക്കുക. PD കാണാനായിട്ട് നിങ്ങൾക്ക് അറിയുന്ന വശം ഇതാണ് AD. അതിൻ്റെ നീളം ബൈ അതിൻ്റെ പ്രൊപ്പോർഷൻ √2 ആണ്. ഇവിടെ 2√2. ഇനി കണ്ടുപിടിക്കേണ്ട വശം ഇതാണ്, അതിൻ്റെ പ്രൊപ്പോർഷൻ 1 ആണ്. ഇതും 1 ആണ്. 1 കൊണ്ട് ഗുണിച്ചു നമ്മൾ. അപ്പോൾ അറിയുന്ന വശം AD, അതിൻ്റെ പ്രൊപ്പോർഷൻ √2, കണ്ടുപിടിക്കേണ്ട വശത്തിൻ്റെ പ്രൊപ്പോർഷൻ 1. അപ്പോൾ നമ്മൾ 2√2/√2 × 1. അപ്പോൾ നമുക്ക് 2/√2 കിട്ടും. ഇതാണ് നമ്മുടെ ED എന്ന് പറയുന്ന വശം, അതാണ് 2/√2. ഇനി ഏരിയ കാണാൻ അല്ലെങ്കിൽ പരപ്പളവ് കാണാനായിട്ട് നമ്മൾ BH നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 4 സെൻറ്റിമീറ്ററാണ്. 4 × EH 2/√2. ഗുണിക്കുമ്പോൾ 4 × 2 നേരെ ഗുണിക്കാം, 8/√2. നിങ്ങൾക്ക് ഇങ്ങനെ 8/√2 എഴുതുന്നതിന് പകരം ഛേദത്തിന് അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനെ ഒഴിവാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഡിനോമിനേറ്റർ കൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചാൽ മതി. അപ്പോൾ √2 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 × √2, താഴെ അതുകൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ 2√2 × √2. അപ്പോൾ നിങ്ങൾക്ക് √2 × √2 2 ആണെന്ന് അറിയാം. 2 എഴുതി, 8 × √2 8√2. 2 കൊണ്ട് 8 വെട്ടി കളയുമ്പോൾ 4 പ്രാവശ്യം, 4√2 cm² ഇതാണ് ഇതിൻ്റെ ഏരിയ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതേ ചോദ്യത്തിൽ തന്നെ വേറെ ഒരു ചിത്രം കൂടിയുണ്ട്. കോണിൻ്റെ അളവുകൾ മാറ്റിയിട്ടുള്ളതാണ്, 60, 30, 90 വരുന്നതാണ് ഈ ചിത്രം. ഇതേ വശത്തിൻ്റെ അളവൊക്കെ സെയിം തന്നെയാണ്, 4 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ കൊടുത്തേണ്ടത്, ഈ സൈഡ് 2 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഏരിയ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഏരിയ
എന്താ പറയുക, പാരലോഗ്രാമിൻ്റെ ഏരിയ ബി എച്ച് തന്നെയാണ്, സമാന്തരികത്തിൻ്റെ പരപ്പളവ് അതൊക്കെ ഇവിടെ നേരത്തെ എഴുതി തന്നെയാണ്, എച്ച് സമം വി ഡി, ബി സമം 4 സെൻറ്റിമീറ്റർ. ഇനി 36 ഉള്ളത് 100 ആണെങ്കിൽ ഇതിൻ്റെ വശത്തിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ അനുപാതം മാറും, 1:3:2 ആണ്. അതായത് 30നെതിരെ കിടക്കുന്ന വശത്തിന് റേഷ്യോ 1 ഉം 60നെതിരെ കിടക്കുന്ന വശത്തിൻ്റെ 3 ഉം 90നെതിരെയുള്ളത് 2 സെൻറ്റിമീറ്റർ 2 ഉം ആയിരിക്കും. നമ്മൾ ഇ ഡി കാണാനായിട്ട് ഇതേപോലെ നേരത്തെ പോലെ തന്നെ അറിയുന്ന വശം എ ഡി, അതിൻ്റെ പ്രൊപ്പോർഷൻ 2 ആണ്. ഇവിടെ 90നെതിരെ 2 ആണ് പ്രൊപ്പോർഷൻ. 2 എടുത്തു, ഈ 2 എടുത്ത് ഹരിക്കുക, ഇൻറ്റു കണ്ടുപിടിക്കേണ്ട വശം 60നെതിരെയാണ്, അതിൻ്റെ പ്രൊപ്പോർഷൻ 3 ആണ്, അതുകൊണ്ട് ഗുണിക്കുക. അപ്പോൾ എ ഡി 2 ആണ്, 2/2 × 3, 2 വെട്ടിപ്പോയാൽ 3 കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അവിടെ ഇ ഡി കിട്ടുന്നത് 3 ആണ്. ഇനി ഏരിയ കാണാനായിട്ട് ബേസ് ഇൻറ്റു ഹൈറ്റ്, അപ്പോൾ 4 ആണ് ബേസ്, ഇതാണ് ബേസ്, എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് 3. അപ്പോൾ 4√3, 4 × √3, 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് ചിത്രങ്ങൾ തന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഈ പ്രൊപ്പോർഷൻ വെച്ചുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ടെക്സ്റ്റ് തന്നെ 104 പേജിലെ 2 ചോദ്യം നമുക്ക് നോക്കി നോക്കാം. അതായത് ഒരു ചതുരപ്പലക തന്നേക്കണം നമുക്ക്, അതിനെ വികർണം ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്, അതിലൂടെ കട്ട് ചെയ്തിട്ട് 2 കഷ്ണങ്ങളാക്കിയിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം ഉണ്ടാക്കണം. ആ സമഭുജ ത്രികോണം ഉണ്ടാക്കിയിട്ട് അത് വെച്ച് നമുക്ക് ഈ ചതുരപ്പലകയുടെ നീളവും വീതിയും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ കൂടി തന്നിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്, അളവ് എന്ന് പ്രത്യേകിച്ച് തന്നിട്ടില്ല. ഇതിൻ്റെ ഈ ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ഈ സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങൾ 50 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചതുരപ്പലക ഇങ്ങനെ ഡയഗണലിലൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വശം 50 ആയാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലൊരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ചെരിഞ്ഞ വശമാണ് ഇവിടെയും ഇവിടെയും വരുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ വശം 50 ആണെന്ന് വിചാരിക്കാം. ഈ എന്താ പറയുക, ചതുരപ്പലകയുടെ ഡയഗണൽ അല്ലെങ്കിൽ വികർണം 50 സെൻറ്റിമീറ്റർ ആണ്. അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ 2 ഭാഗവും തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിളായി. അപ്പോൾ നമുക്ക് ഈ സൈഡ് 50 ആയിരിക്കണം, എല്ലാ വശം 50 ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട് കണക്കിൽ. അപ്പോൾ ഇവിടെ 50 ആണ്, ഇവിടെ 50 ആണ്. നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഈ വശത്തിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 25 വീതം സ്പ്ലിറ്റ് ചെയ്യും. പിന്നെ ഈ സമഭുജ ത്രികോണം ആയതുകൊണ്ട് ഇവിടെ 60, ഇവിടെ 60, അപ്പോൾ ഇവിടുത്തെ 60 ആവും. അതിന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 30 വീതമാവും, ഇവിടെ 90 ഡിഗ്രി. ഇനി എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോൾ ചെറിയ വശങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടി, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് പി ആർ ഈക്വൽ ടു എ ബി ഈക്വൽ ടു എ സി 50 ആണ്. എസ് ആർ എന്ന് പറയുന്നത് ഇതാണ് ചെറിയ വശം. എസ് ആർ സമം ഇവിടെ ബി ഡിക്ക് തുല്യമായിരിക്കും. അതായത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറിയ ഭാഗമാണ് ഇവിടെ വരുന്നത് 2 ട്രയാങ്കിളിൻ്റെ. അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് 25 വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ വീതി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ചതുരപ്പലയുടെ വീതി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ വശം എന്ന് പറയുന്നത് ഇവിടെ പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്ന വശമാണ് ഈ ചതുരപ്പലകയുടെ നീളമായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആ കൂടി ഇതാണ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നമുക്ക് 30, 60, 90 ഡിഗ്രിയാണ് കോൺ വരിക. ഇതിൻ്റെ പ്രൊപ്പോർഷൻ നിങ്ങൾക്കറിയാം, 1:√3:2 ആണ്. 1:√3:2 ആ റേഷ്യോ വെച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട വശം എ ഡി ആണ്. എ ഡി കാണാൻ എന്താ ചെയ്യുക, എ ഡി സമം അറിയുന്ന വശം ഇതുണ്ട്, ഇതുണ്ട്, ഏത് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ എ ബി, അതിൻ്റെ പ്രൊപ്പോർഷൻ എന്താണ്, 90നെതിരെയുള്ള പ്രൊപ്പോർഷൻ 2 ആണ്. കണ്ടുപിടിക്കേണ്ട വശം എന്ന് പറയുന്നത് 60നെതിരെയാണ്, അപ്പോൾ √3 ആണ്. അത് കൊടുത്തു. എ ബിയുടെ നിങ്ങൾ നമുക്ക് അറിയാം 50/2 × √3 സമത്രയാണ്, 25√3. 25√3 ആണ് എന്ത്, എ ഡി. എ ഡി എതിന് തുല്യമാണ്, ആർ ക്യൂവിന് തുല്യമാണ്, അല്ലെങ്കിൽ എസ് പി എസിന് തുല്യമാണ്. അപ്പോൾ ഇതിൻ്റെ നീളം എത്ര വരിക, 25√3. അപ്പോൾ വീതി 25 ഉം നീളം 25√3 ആണ്. അതായത് ലെങ്ത്ത് 25√3, ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് 25 സെൻറ്റിമീറ്റർ. ഇങ്ങനെ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഈ എടുത്ത കണക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പല പ്രാവശ്യം ചെയ്ത് നോക്കുക. ഇതേ മോഡലിലുള്ള ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിലുണ്ട്, അത് ചെയ്ത് നോക്കുക. അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.